Good evening. എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. വളരെ കാലത്തിന് ശേഷമാണ് ഒരു സിനിമയുടെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ചെയ്തു നിൽക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയും വളരെയധികം സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വിനീത് പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇങ്ങനെ ഓഡിയോ ലോഞ്ച് എന്ന് പറയുന്നത് വലിയൊരു ചോദ്യമാണ്. പക്ഷേ 90s 90s സമയങ്ങളിൽ മലയാള സിനിമയിലെ ഗാനങ്ങൾ ഇതുപോലെ ഒരു ക്രൈസിസിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമ ഉണ്ടായിരുന്നത്. വീണ്ടും ഏറ്റവും കൂടുതൽ മ്യൂസിക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിർമ്മിച്ച സിനിമയായിരുന്നു. ഏറ്റവും കൂടുതൽ കാസറ്റ് ചിലവായ സിനിമയായിരുന്നു ആ സമയത്ത്. അത് ഞങ്ങൾ ചെയ്ത സിനിമകളെല്ലാം ഭരതമായാലും കമലതന്നമായാലും അങ്ങോട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അത് കഴിഞ്ഞ് വീണ്ടും മലയാള സിനിമ മ്യൂസിക് എന്ന് പറയുന്ന വേറൊരു കോൺസെപ്റ്റിലേക്ക് പോയി. അതിന് വീണ്ടും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു റീഇൻകാർനേഷൻ, ഒരു രണ്ടാമത് ഒരു പുതിയ ഭാവത്തോടെ കൊണ്ടുവരുന്നതിന് ഹൃദയം എന്ന സിനിമ വലിയ പങ്കുവഹിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. തിങ്ക് മ്യൂസിക്കിനോട് ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷം. ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ് എനിക്കിത്. ഇതിലഭിനയിക്കുന്ന ആൾക്കാർ, ഇത് നിർമ്മിക്കുന്ന ആൾക്കാർ, ഇത് സംവിധാനം ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ പേര് പോലെ അത്രയും പ്രത്യേകതയുള്ളൊരു സിനിമയാണ് എനിക്കിത്. എന്റെ മകൻ അഭിനയിക്കുന്നു എന്നതിലുപരി എന്റെ സുഹൃത്തുക്കളുടെ കുട്ടികളാണിത് നിർമ്മിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളുടെ കുട്ടികളാണ് ഇത് അഭിനയിക്കുന്നത്, സംവിധാനം ചെയ്യുന്നത്. ഇത് ഏറ്റവും വലിയ വിജയമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇന്ന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഒരുപാട് പേർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഹിഷാം ഒരു വലിയൊരു ഓപ്പണിംഗ് ആണ് മലയാള സിനിമയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ ഓൾ ദി ബെസ്റ്റ്, എല്ലാം നന്നായിരിക്കട്ടെ. എല്ലാ ഗാനങ്ങളും ആൾക്കാർ ഹൃദയത്തോട് ചേർത്ത് അതിൽ പാടിയിരിക്കുന്ന ആൾക്കാർ വിനീതിന്റെ വൈഫായിട്ട് ഇത് പാടിയിട്ടുണ്ട്. വളരെ നന്നായിട്ടാണ് പാടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയിലെ ഗാനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പോലെ ഈ സിനിമയും ശ്രദ്ധിക്കപ്പെടട്ടെ. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ട് അങ്ങനെ ഒരു സന്തോഷ അവസരത്തിൽ ഒരു പക്ഷേ ഇതിന് വീണ്ടും ഒരു വലിയ വിജയാഘോഷത്തിൽ എല്ലാവരുടെ കൂടെ ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. പക്ഷേ ഓൾ ദി ബെസ്റ്റ്. എല്ലാ അനുഗ്രഹത്തോടു കൂടി ഈ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു രാത്രി. താങ്ക് യു ലാലേട്ടാ. ലാലേട്ടന്റെ ലുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ബറോസിന് വേണ്ടിയിട്ട് എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയിട്ടാണ് കാത്തിരിക്കുന്നതെന്ന് ഓരോ വട്ടവും ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ലാലേട്ടാ, ബറോസ് ഒരു ഗംഭീര സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗാണ്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ വിളിക്കാൻ പോകുന്ന ആൾ, ഇയാളെ നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് പിടികിട്ടൂല. വിശാഖ് വിളിച്ച സമയത്ത് എപ്പോഴോ ഹിമാലയത്തിലൊരു കാറ്റടിച്ചിട്ട് റേഞ്ച് വന്ന സമയത്താണ് ഇങ്ങനൊരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നത് തന്നെ. എന്തായാലും അങ്ങനെ പറഞ്ഞത് കൊണ്ട് കക്ഷി ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടി. മലയാളിക്ക് എപ്പോഴും ഈ മനുഷ്യന്റെ പേര് പറയുമ്പോൾ, ഈ മനുഷ്യനെ കാണുന്ന സമയത്തൊക്കെ ഒരു കൗതുകവും ഒരു വിസ്മയവുമാണ്. യാതൊരു സംശയമില്ല, മലയാളികളുടെ ആ കൗതുകത്തെ, ആ വിസ്മയത്തെ, ഹൃദയത്തെ ഹൃദ്യസ്ഥമാക്കിയ നായകനെ പ്രണവ് മോഹൻലാലിനെ ക്ഷണിക്കുന്നു ഇനി ഈ വേദിയിലേക്ക്. ഒപ്പം ഈ ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമാകാനായി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലാലേട്ടൻ ഒരു സ്പെഷ്യൽ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിരിക്കുന്ന വ്യക്തി. 15 പാട്ടുകളുമായിട്ട് ഈ വേദിയിൽ നിന്ന് ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്നത് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ് ഹിഷാം അബ്ദുൽ വഹാബ്. ഒപ്പം മലയാളിയുടെ ചുണ്ടിൽ ഇപ്പോൾ ഈണമായി വിരിഞ്ഞ ദശന. ഒപ്പം ഈ പ്രോഗ്രാമിനെ ഇത്രയും ഗംഭീരമാക്കി നമുക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ടോം ജോസഫ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you.